ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതാണ് നമ്മുടെ കറ്റാർ വാഴ. എല്ലാ വീട്ടിലും കറ്റാർ വാഴകൾ ഉണ്ടാവും, മിക്ക വീടുകളിലും ഉണ്ടാവും, പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള വീടുകളിലാണെങ്കിൽ പ്രത്യേകിച്ചും. അപ്പോൾ ഞങ്ങളുടെ കറ്റാർ വാഴയാണിത്. ഞങ്ങളിവിടെ മണ്ണുത്തിയിലെ നഴ്സറിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് നട്ടതാണ്. അപ്പോൾ മുടിയിലെണ്ണ കാച്ചി തേക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഇതൊക്കെ അമ്മ മുട്ടത്തോടും അതുപോലെ ഉള്ളിയുടെ ഇതൊക്കെ കൊണ്ടുവന്ന് ഇടണതാണ് കേട്ടോ. വളമായിട്ട് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ഇളക്കിയൊക്കെ കൊടുക്കണം. കണ്ടോ, അടുക്കളയിൽ ഉള്ളിയുടെ വേസ്റ്റൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്ന് ഇടണത്. പിന്നെ പഴത്തിൻ്റെ തോലൊക്കെയാണ് വളമായിട്ട് നമ്മൾ ചെയ്യണത്. കണ്ടോ, പഴമൊക്കെ ഇങ്ങനെ ചെറിയ പഴത്തോലൊക്കെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചിടും. ഇതിൽ നിന്ന് ഒരെണ്ണമാണ് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നത്, അതിൽ നിന്ന് ഇങ്ങനെ കുട്ടികളുണ്ടായി. ഇപ്പോൾ ഇതിൽ തന്നെ നാലെണ്ണം ഉണ്ട്, പിന്നെ അപ്പുറത്തേക്ക് മാറ്റി കുഴിച്ചിട്ടിട്ട് ഇപ്പം അതിനും കുട്ടികളുണ്ടായി വരുന്നുണ്ട്. അപ്പം ഞാനിത് എന്തിനാണ് ഇവിടെ നിർത്തിയിരിക്കുന്നതെന്ന് ഒരു സംശയം ഉണ്ടാവില്ലേ. സിമ്പിളാണ്, നമ്മുടെ മുടിയിൽ എണ്ണ കാച്ചി തേക്കാനായിട്ട് അമ്മ കാച്ചണ എണ്ണയാണ് ഞാൻ തേക്കാറുള്ളത്. അതുപോലെ താളിയായിട്ടൊക്കെ യൂസ് ചെയ്യും. നമ്മുടെ കഞ്ഞിവെള്ളത്തിനകത്ത് കറ്റാർ വാഴ മുറിച്ചിട്ടിട്ട് അടിച്ചെടുത്തിട്ട് താളിയായിട്ട് യൂസ് ചെയ്യും. കണ്ടോ, അവിടെ നിന്നൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ പീസസ് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് ഫ്രം ഹോം ആയ സമയത്ത് ഒട്ടും സമയം കിട്ടുന്നില്ല ഹെയർ കെയർ ചെയ്യാനും. കറ്റാർ വാഴ എടുത്ത് ജെല്ലെടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ടൈമിന് ഒരു പ്രശ്നം വന്നു. കുറച്ച് നാളുകൾക്ക് മുൻപ് എനിക്ക് ഒരു ജനുവരി ആ ഒരു സമയത്ത് എനിക്ക് വെസ്റ്റേൺ ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്ന് കുറച്ച് പ്രോഡക്ട്സ് അയച്ചു തന്നു. അപ്പോൾ ഇന്ന് ഞാൻ ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം, അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കേ, കറ്റാർ വാഴയുടെ ബെനിഫിറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. ഒരു പക്ഷേ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നന്നായി അറിയാം. എന്നാലും എനിക്കറിയുന്ന ഒരു ചെറിയൊരു അറിവ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഈ കറ്റാർ വാഴ എന്ന് പറയുന്നത് ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ കണ്ടോ, ഈ ഒരു ലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൈഡിലിങ്ങനെ മുള്ളുകൾ പോലെയുള്ള ഒരു ലീഫാണ്. അപ്പം ഞാനിത് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാൻ നമുക്ക് നല്ല കയ്പ്പാണ് കേട്ടോ. സ്റ്റൊമക്കിന് മോഷൻ പ്രോബ്ലം ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇത് നല്ലതായിരിക്കും. വയറിന് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് തരുന്നതാണ് കറ്റാർ വാഴയുടെ ജ്യൂസ് നമ്മൾ കഴിക്കുന്നത്. അത് വീക്ക്ലി വൺസോ, അത് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി നമുക്ക് തരും. അതായത് നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ആക്കും, നമുക്ക് ഒരു നറേഷിങ് ആയിട്ട് നമ്മുടെ സ്കിന്നിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കറ്റാർ വാഴ ജ്യൂസൊക്കെ കഴിക്കുന്നത്. ഒരു ദിവസം ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ, കറ്റാർ വാഴ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത്. പിന്നെ ഞങ്ങൾ തലയിൽ തേക്കാനായിട്ട് എൻ്റെ ഡെലിവറിക്ക് ശേഷം ഒരുപാട് ഹെയർ ഫോൾ ഉണ്ടായി എനിക്ക്. അപ്പോൾ എൻ്റെ അമ്മ കാച്ചുന്ന ഒരു എണ്ണയുണ്ട്, അതിനകത്ത് ഈ കറ്റാർ വാഴയുടെ ലീഫ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീട്ടിൽ ഈ ഒരു കറ്റാർ വാഴ നട്ട് വളർത്തിയത് തന്നെ. മണ്ണുത്തിയിൽ പോയിട്ട് നഴ്സറിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ഇപ്പം അതിന് അവരൊരു ഫാമിലി ആയിട്ട് നിൽക്കുകയാണ്. ഒരു ചട്ടിയിൽ ഒരെണ്ണം വെച്ചപ്പോഴത്തേക്കും നാലും അഞ്ചും പേരൊക്കെ ആയിട്ടൊരു ഫാമിലി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് വലിയ പരിചരണമൊന്നും ഇല്ലാണ്ട് കറ്റാർ വാഴ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യാനായിട്ട് പറ്റും. മുട്ടയുടെ തോടും അതുപോലെ തന്നെ ഉള്ളിയുടെ തോട്, പിന്നെ പഴത്തിൻ്റെ തോട്, ഇതൊക്കെയാണ് അതിൻ്റെ വളം എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ പൂപ്പായൊക്കെ ഉണ്ടല്ലോ, ജസ്റ്റ് അതൊക്കെ ഒന്ന് ചുരണ്ടിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇടയ്ക്കൊന്ന് അതിൻ്റെ കട ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവും. എപ്പോഴെപ്പോഴും വെള്ളം ഒഴിക്കേണ്ട, അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ കറ്റാർ വാഴ ഉണ്ടാവും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം പരിചരണമൊന്നും വേണ്ടല്ലോ, നമുക്ക് നല്ല ബെനിഫിറ്റും കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ജെല്ല് ഇതിന്ന് വരും. അപ്പോൾ അതിന് ഭയങ്കര ചൊറിച്ചിലാണ് കേട്ടോ, എനിക്കത് ഭയങ്കര അലർജി ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഇതിങ്ങനെ നാച്ചുറലായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട്, ഫേസിന് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കേസാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതിനൊരു അലർജി ഉണ്ട് ഈ ഒരു ജെല്ല് വരുമ്പോൾ. അപ്പോൾ ഈ മുടിയിൽ അപ്ലൈ ചെയ്യാനും ഒക്കെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, തലേദിവസം അത് മുറിച്ച് വെച്ചിട്ട് ഇതിന്ന് ജെല്ലെടുത്തിട്ട് കഞ്ഞിവെള്ളത്തിലിട്ട് വെക്കും. കാലത്താവുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് തലയിൽ തേക്കും. അങ്ങനെയാണ് ഞാൻ എൻ്റെ മുടിയിൽ താളി ഇടാറുള്ളത്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയമൊക്കെ ആയപ്പോൾ, ലോക്ക്ഡൗണ് കുറച്ച് മുൻപൊക്കെ നമ്മൾ ഈ വെയിലത്തൊക്കെ പോയിട്ട് ഫേസിൽ ഇങ്ങനെ ഡാർക്ക് കളറുകളൊക്കെ വരും ഈ വെയിൽ അടിച്ചിട്ട് ഒക്കെ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്ക് വെസ്റ്റേൺ ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി,
അവരെനിക്ക് ഒരു പ്രോഡക്റ്റ് അയച്ചു തരട്ടെ, അവരുടെ പ്രോഡക്റ്റ് നിങ്ങളിതൊന്ന് യൂസ് ചെയ്ത് നോക്കൂ, നല്ലതാണെങ്കിൽ അത് ജസ്റ്റ് ഒരു റിവ്യൂ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെക്കുറിച്ച് ഞാൻ എന്താ പറയണ്ടേ, എനിക്ക് അങ്ങനെ പ്രോഡക്ട്സിനെ കുറിച്ചിട്ടൊന്നും പറയാനറിയില്ല, എനിക്ക് ഹെർബാലൈഫിനെ കുറിച്ച് മാത്രമേ അറിയുള്ളൂ, എനിക്ക് വേറെ ഒന്നും അങ്ങനെ പ്രോഡക്റ്റുകളെ കുറിച്ചിട്ട് പറഞ്ഞു തരാനറിയില്ല, കാരണം ഞാനങ്ങനെ മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നും അധികം യൂസ് ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങളിത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം, ചീത്തയാണെന്ന് തോന്നിയാലും നല്ലതാണെന്ന് തോന്നിയാലും നിങ്ങളത് തുറന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ശരി ഒന്ന് അയച്ചോളൂ നോക്കാലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവരെനിക്ക് കുറച്ച് പ്രോഡക്ട്സ് അയച്ചു തന്നു. അതെന്താ പ്രോഡക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവേരയുടെ ജെല്ല്. ഞാൻ സാധാരണ അലോവേര ജെല്ല് ഫേസിൽ പുരട്ടാറുണ്ട്, നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അലോവേരയുടെ ജെല്ല് ഇങ്ങനെ ഫേസിൽ പുരട്ടാറുണ്ട്, വേറെ പ്രത്യേകിച്ച് ക്രീംസ് ഒന്നും അങ്ങനെ അപ്ലൈ ചെയ്യാറില്ല. ഈ എൻ്റെ ഓയിലി സ്കിന്നാണ്, വേറെ എന്തെങ്കിലും ക്രീമൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ ഒലിച്ചിറങ്ങി ഇങ്ങനെ പാടുപാടായിട്ട് നിൽക്കും, അതുകൊണ്ട് ഞാൻ അലോവേരയുടെ ജെല്ല് മാത്രമാണ് ഫേസിൽ ഇടാറുള്ളത്. അപ്പോൾ ഓക്കെ അലോവേരയുടെ ജെല്ല് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി, കാശ് കൊടുത്ത് മേടിക്കണ്ടല്ലോ. അത് കഴിഞ്ഞ് അലോവേര ജെല്ലിൻ്റെ കൂട്ടത്തിൽ അലോവേരയുടെ ഒരു ഓയിൽ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഹെയർ പാക്ക് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളത് അവരുടെ ജെല്ലാണ്. രണ്ട് ടൈപ്പ് ജെല്ല് എനിക്ക് അവരയച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഒന്ന് വൈറ്റ് കളറിലുള്ള ജെല്ലും ഒന്ന് ഗ്രീൻ കളറിലുള്ള ജെല്ലും. ഞാൻ നിങ്ങൾക്കതിനെ കാണിച്ചു തരാം. ഇതാണ് അവരെനിക്ക് അയച്ചു തന്നിട്ടുള്ള രണ്ട് പ്രോഡക്ട്സ്. അപ്പോൾ ഈ രണ്ട് പ്രോഡക്ട്സ് ഞാൻ കണ്ടപ്പോൾ നോക്കുമ്പോൾ രണ്ടും അലോവേര ജെല്ല് തന്നെയാണ്, ഒന്ന് വൈറ്റ് കളറും ഒന്ന് ഗ്രീൻ കളറും. അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഈ വൈറ്റ് കളറുള്ളത് ഇതിനെന്തെങ്കിലും പ്രത്യേകിച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടാവുമോ, ഇത് എന്താ ഗ്രീൻ കളർ ഇത് യൂസ് ചെയ്യാനായിട്ട് വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവരെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു രണ്ടും നമുക്ക് ഹെയറിലും ഫേസിലും ബോഡിയിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നത് തന്നെയാണ്. ഞാൻ എന്ത് ചെയ്തു, ഇത് ഫേസിലേക്കും ഇത് ബോഡിയിലേക്കും എടുത്തു, അതുപോലെ ഹെയറിലേക്കും എടുക്കും. അപ്പോൾ ഫസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു സ്മെല്ല് കിട്ടിയിട്ടോ. അതായത് എന്ത് സ്മെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്രീൻ കളറാണ്. ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ സ്മെല്ലാണ്. ഈ ഒരു പ്രോഡക്റ്റിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് വൈറ്റമിൻ ഇ ആണ്. ഞാൻ എൻ്റെ ഹെയർ ഓയിലിനകത്ത് വൈറ്റമിൻ ഇ ഡ്രോപ്സ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഫേസിൽ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് കിട്ടും, ഇവിയോൺ 300 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടാബ്ലറ്റ് കിട്ടും. അപ്പോൾ അതിങ്ങനെ പൊട്ടിച്ചിട്ട് ഫേസിലിങ്ങനെ ജസ്റ്റ് ഒന്ന് തേച്ച് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാറുണ്ട്. അപ്പോൾ എനിക്ക് ആ കൊള്ളാലോ, സ്കിന്നിന് നല്ലതല്ലേ എന്ന് കരുതി ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇതിലിങ്ങനെ അവർ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, പിഗ്മെൻറ്റേഷൻ മാറും അങ്ങനെയൊക്കെ. പക്ഷെ എനിക്കിങ്ങനെ കുരുക്കളോ കുഴികളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയണില്ല. ഞാനിത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു കൂളിങ് എഫക്റ്റ് ഉണ്ട് ഇതിന്. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു തണുപ്പ് ഫേസിന് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ഓയിലി സ്കിന്നാണ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേറെ ക്രീമുകളൊന്നും അങ്ങനെ ഫേസിലേക്ക് അധികം പറ്റില്ല. ഒന്ന് അലോവേര, അത് ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സാധാരണ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ ജോലിക്ക് പോകുമ്പോൾ ഒക്കെ യൂസ് ചെയ്യണത് അലോവേര ജെല്ലാണ്. അപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടമായി, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു കൂളിങ് എഫക്റ്റ് ഉണ്ടെന്ന് മാത്രമല്ല നമുക്ക് ഓയിലി ആയിട്ടുള്ള സ്കിന്നുകാർക്ക് നല്ലതാണെന്ന് തോന്നി എനിക്ക്. കാരണം ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓയിൽ വന്ന് നിൽക്കുന്ന ആ ഒരു ഫീൽ എനിക്ക് ഉണ്ടായില്ല ഇത് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാനിത് രാവിലെയും വൈകിട്ടും തേക്കും. അതുപോലെ തന്നെ ഹെയർലിക്ക് നമ്മൾ ഓയിൽ ചെറുതായിട്ടൊന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ടാണ് ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യണത്. അപ്പോൾ വെറുതെ ജസ്റ്റ് ഇതിൽ നിന്നൊരു സ്കൂപ്പ് ഇങ്ങനെ എടുത്ത്, ചെറിയൊരു സ്കൂപ്പ് എടുത്ത് അതിനകത്ത് മിക്സ് ചെയ്തിട്ട് അത് ഹെയറിൽ അപ്ലൈ ചെയ്ത് നോക്കി. അപ്പോൾ അതും നല്ലത് തന്നെയാണ്, എനിക്കങ്ങനെ താരനൊന്നുമില്ല, എന്നാലും എനിക്ക് ഹെയർ കുറച്ചും കൂടി ഒന്ന് ഗ്ലേസിങ് ആയിട്ടുള്ള ഒരു നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള കറ്റാർവാഴയുടെ ഇങ്ങനെ ഞാനിങ്ങനെ സ്കൂപ്പ് ചെയ്തെടുത്തിട്ട് ഓയിലിനകത്തിട്ട് ചൂടാക്കിയിട്ട് തലയിലിങ്ങനെ തേക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അതേപോലത്തെ ഒരു എഫക്റ്റ് കിട്ടി. അപ്പോൾ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനിത് ഓയിലി സ്കിന്നുകാർക്ക് എന്തായാലും സജസ്റ്റ് ചെയ്യും. ഇതിന് എത്ര റേറ്റ് എന്നൊന്നും ഇതുമ്മേ കൊടുത്തിട്ട് ഉണ്ട് ഉണ്ട് 159 രൂപ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എവിടെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിലേക്ക് അവർ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ അയച്ചു തരും. പിന്നെ ആമസോണിലുണ്ട്, പക്ഷെ ഞാൻ ചെക്ക് ചെയ്തൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. ഇത് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അലോവേരയുടെ വേറൊരു ഗുണം എന്താണെന്നറിയോ, നമുക്ക് പൊള്ളിക്കഴിഞ്ഞാൽ
നമ്മുടെ തീ ഇങ്ങനെ പൊള്ളി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക പാത്രമൊക്കെ തുറക്കുമ്പോൾ ചൂടുള്ള പാത്രമൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പൊള്ളലൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ആ സമയത്ത് അലോവേരയുടെ ജെല്ലെടുത്ത് നമ്മൾ പരട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കൂളിങ് എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ അങ്ങനെ പൊള്ളി പാടൊന്നും വരില്ല, അതുപോലെ അങ്ങനെ പൊള്ളി വൃത്തികേടൊന്നും ആവില്ല, ചെറിയ പൊള്ളലൊക്കെ ആണെങ്കിൽ കേട്ടോ. അപ്പോൾ അതിനിത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കർ വിസിലടിച്ചിട്ട് ഒരു ദിവസം ജസ്റ്റ് ഇങ്ങനെ കൈ ഇങ്ങനെ പൊള്ളിയ സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അലോവേരയുടെ ജെല്ല് പരറ്റാൻ പറഞ്ഞു. അപ്പോൾ ഈ ഓടി വന്ന അലോവേര മുറിച്ച് അതിൽ നിന്ന് ജെല്ലെടുത്ത് പരറ്റണേക്കാട്ടിലും നല്ലത് നമുക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ. വീട്ടിൽ ചെറിയൊരു മെഡിസിനും കൂടിയിട്ടാണിത്. അപ്പോൾ അലോവേരയുടെ ജെല്ല് പരട്ടി കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ അതിന് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ കാലൊക്കെ വിണ്ട് കീറുന്ന പ്രശ്നം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റുകാലൊക്കെ ആയി കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്കും ഈ മുരി, ദേഹത്തിങ്ങനെ പാട്, അതുപോലെ തന്നെ ചെറിയ ചെറിയ വിള്ളലുകളൊക്കെ വരും നമ്മുടെ ദേഹത്ത്. കാലുമ്മ പ്രത്യേകിച്ചും നമുക്കങ്ങനെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അവിടെയൊക്കെ പരട്ടാനായിട്ട് നല്ലതാണ്. നമുക്കിങ്ങനെ നല്ലൊരു കൂളിങ് എഫക്റ്റ് തരുകയും ചെയ്യും. പിന്നെ നല്ലൊരു എന്താ പറയുക അതിനെ അതിനെ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ല. നല്ലൊരു അടിപൊളിയായിട്ട് നമുക്കൊരു ഫീല് കിട്ടും. അപ്പോൾ ഇത് നല്ലതാണ്. അപ്പോൾ ഈ രണ്ട് പ്രൊഡക്റ്റും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഓയിലിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം അത് നല്ലതാണോ അതല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതൊക്കെ ഞാൻ യൂസ് ചെയ്തതിന് ശേഷം പറഞ്ഞുതരാം. ഇപ്പോൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പിന്നെ നമുക്ക് ഷേവ് ചെയ്തൊക്കെ കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ ജെൻസൊക്കെ ഷേവ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഷേവിങ് ജെല്ലിങ്ങനെ പരട്ടില്ലേ, അപ്പോൾ അതിന് പകരമായിട്ടും ഈ ജെല്ല് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ ഹെയറിൽ ഇങ്ങനെ സ്പൈക്കൊക്കെ ചെയ്ത് വെക്കാനായിട്ടും ഇത് നല്ലതാട്ടോ. ഇത് കുഴപ്പമില്ല, പക്ഷെ ഇതിനൊരു സ്റ്റിക്കി ഫീലിംഗ് ഉണ്ട് കേട്ടോ. എനിക്കപ്പോൾ ഇതത്രയ്ക്ക് താല്പര്യമില്ല. നമുക്കങ്ങനെ ഫേസിൽ പറ്റുമ്പോൾ ഒരു ചെറിയൊരു സ്റ്റിക്കിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് അടിപൊളിയാണ്. ഇത് നിങ്ങൾ ഓയിലി സ്കിന്നുകാർ യൂസ് ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഇൻഫർമേഷൻ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഓയിലി സ്കിന്നുള്ള ആൾക്കാർ എന്നെ പോലെ കുറേ പേരുണ്ടാവും. എന്താണ് ഫേസിൽ തേക്കുക എന്ന് ആലോചിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങൾക്ക് എന്തായാലും ഏതെങ്കിലും ഒരു അലോവേര ജെല്ല് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം. എൻ്റെ എക്സ്പീരിയൻസ് ഇതാണ്, ഇത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. ഇതൊരു 100 ഗ്രാമിൻ്റെയാണ്, ഇതും 100 ഗ്രാമിൻ്റെയാണ്. നല്ല പാക്കിംഗ് ഒക്കെയാണ് കേട്ടോ. എനിക്ക് ഈ പാക്കിംഗ് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടിയിട്ട് അനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോഴാണ് ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ്, അതിലടങ്ങിയിരിക്കുന്ന ഇൻഫർമേഷൻസൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റുള്ളൂ. അടുത്ത വീഡിയോയിൽ പുതിയൊരു കണ്ടൻ്റായിട്ട് ഞാൻ വരും. അതുവരേക്കും ബൈ.